നമസ്കാരം. പാടാം നേടാം പണം നേടാം മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി നമുക്ക് പറയേണ്ട കാര്യമില്ല, നമ്മളുടെ എല്ലാം സ്വന്തം, നിങ്ങളുടെ സ്വന്തം. നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത ആ ഭാവയാമി, അത് ശരത്ത് പാടി ഒന്ന് കേൾക്കണം. ഒരു ഒന്നൊന്നര പാട്ടാണ്. ശരത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റ്. വെൽക്കം ശരത്. ഹായ്. ഇന്നലെ ബിജു മാങ്കോട് ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതിൽ കുറച്ച് അദ്ദേഹത്തിന് വിഷമമുണ്ടായ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഏറെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ബിജു മാങ്കോട്. ബിജു മാങ്കോട് എന്ന പേരിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കഥയുണ്ട്? കഥയല്ല ഏട്ടാ, ഞാന് സംഗീതകളെ പഠിക്കുമ്പോ അവിടെ കുറെ ബിജുമാരുണ്ട്. ഒരുപാട് ബിജു ഉണ്ട്. മൃദംഗ സെക്ഷൻ ബിജു, വയലിൻ സെക്ഷനിൽ ഡാൻസിലുണ്ട്, വോക്കൽ സെക്ഷനൊക്കെ ഉണ്ട്. അതുപോലെ ഹോസ്റ്റലിൽ ചെന്നാലും കുറെ ബിജുമാര്. അപ്പൊ ഹോസ്റ്റലിലൊക്കെ ഫോൺ വരുമ്പോ ബിജുവിന് ഫോൺ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാരും ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ മാങ്കോട് ഞാനങ്ങ് സ്വീകരിച്ചു. ഞാൻ മാങ്കോടുകാർക്കെല്ലാം സന്തോഷമായി. അങ്ങനെയാണ് പിന്നെ ഞാൻ പ്രോഗ്രാമിനൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. ബിജു മാങ്കോട് വിന്നർ ആയിട്ടുള്ള ഒരു ഷോയില് ഉണ്ടായിരുന്ന ഒരു സംഗീത സംവിധായകൻ മുഖം തിരിച്ചു പോയി. ആരാണ് സംഗീത സംവിധായകൻ? ശരസാറല്ല, ഒരു ഈ മത്സരം റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് അതിലിരുന്ന ജഡ്ജാണ് നമുക്കെല്ലാം വളരെ പ്രശസ്തനായ ഒരു സുപരിചിതനാണ്. ആ സുപരിചിതൻ, അദ്ദേഹം വളരെയേറെ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചാനലിൽ ഞാൻ എനിക്കൊരു സമ്മാനം കിട്ടാനുണ്ടായിരുന്നു. ഒരു ലൈവായിട്ട് അവിടെ കൊടുക്കുന്ന ഒരു സമ്മാനം അവിടെ ഒന്ന് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് മേടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അവിടെ ടി വിയിൽ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പടി ഇറങ്ങി വരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റു, സാർ ആ അപ്പം എന്നെ കണ്ടതായിട്ട് പോലും മൈൻഡ് ചെയ്തില്ല. പുള്ളി തിരിഞ്ഞ് ടി വിയിൽ നോക്കി അങ്ങ് പോയി. രണ്ടു ദിവസം ആയേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ശ്രീകാന്തും അവിടെ വെച്ചുള്ള ഇതൊക്കെ മത്സരത്തിന്റെ മനസ്സിലാവാത്തോണ്ടാണോ അതോ? അല്ലല്ല, മനസ്സിലാവാത്തല്ല, എന്തോ എനിക്കറിയില്ല. ഞാൻ ഓവറായിട്ട് ബഹുമാനിക്കാത്തോണ്ടാണോ എന്നറിയില്ല. അതില് കാര്യല്ല. അല്ല, ആരാണ് സംഗീത? അത് ഒരാളാ സാർ. മനസ്സിലായി, നമുക്ക് ഇതൊക്കെ വ്യക്തമാക്കേണ്ട ഒരു ഷോ ആണിത്. എന്നാ പറഞ്ഞോ പേര്? ഇത്രയും വരെ ആയസ്ഥിതിക്ക് തൽക്കാലം പേര് ഞാൻ പറയുന്നില്ല ചേട്ടാ. ശരത്തെ ഒരു ചോദ്യം, ഈ ശരത്തിന്റെ പാട്ടുകളിലെല്ലാം ഒരുപാട് സംഗതികളുണ്ട്, അത് എന്താണ് അങ്ങനത്തെ ഒരു സംഗതി? സാറേ, അതുകൊണ്ട് ഗാനമേളയ്ക്ക് ഞങ്ങളൊന്നും സാറിന്റെ പാട്ട് ആകെ പാടിയത് ആകാശദീപം, ആകാശദീപം എന്നും ഉണരുമിടമായി അതും പാടും, പിന്നെ പലപ്പൂവിതളിൽ അതും പാടിയിട്ടുണ്ട്. അല്ലാതെ പേടിയാണ്, പിന്നെ കൈവിട്ടു പോകുന്ന കളിയാണ്, പറ്റത്തില്ല. അതാണ് ഞങ്ങളെപ്പോലുള്ള ഗായകർക്കൂടെ വേണ്ടി പാട്ട് ചെയ്യണമെന്നൊരു അപേക്ഷ. അല്ല, ശരത്തിന്റെ ഒരു ഐഡന്റിറ്റി അതാണ്, വിടാൻ പറ്റത്തില്ല. പൊന്നോട് പോവാനുള്ള അനുബലെ തുടങ്ങാൻ പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടൈമിംഗ് കിട്ടാതെ. എന്റെ കോഴ്സ് തന്നെ ആണല്ലോ എന്റെ ടൈമിങ്. അത് ഞാൻ പിന്നെ ശരത് സാർ ഇങ്ങനെ ചെയ്താൽ മതി, ഒരു ബന്ധുവിനോട് ചോദിച്ചു മനസ്സിലായി. ഇവരൊക്കെ കഷ്ടപ്പെടട്ടെ. സുധാമന്ത്രം എന്നൊരു കേട്ടിട്ടുണ്ട്, അത് ആർക്കും അങ്ങനെ പാടി ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. ഞാൻ അത് പാടി വൃത്തിയായിട്ട് കേട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു നജീമാണെന്ന് തോന്നല്ലേ? അതെ, പാട്ടുണ്ട്. ഇല്ല ഞാന് ഇല്ല, ഇത് ഒരു ഒരു ബിജു പറഞ്ഞ ഒരു കാര്യം ഞാൻ കാര്യം, നമ്മള് പാട്ട് ചെയ്യുമ്പം ഇതാരും പാടരുതെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല ഒരിക്കലും. കാര്യം എനിക്ക് ന്യായമാണെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ. എന്നാ ഇവിടെ ഒരു സംഗതി ഇട്ട് ഒരാളെ വലയ്ക്കുക, അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല. ആ പാട്ട് എന്തോ ആ ഒരു കോമ്പസിഷൻ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് അതിനകത്ത് വെക്കുക എന്നുള്ളത്, അത് ജസ്റ്റ് ഒരു ഓർണമെന്റേഷൻ പോലെ ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് സംഗതി ഇട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ചിലർക്ക്, അങ്ങനെ ഇല്ല. പിന്നെ ഈ നമ്മുടെ ഓർക്കസ്ട്രാക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ചരത്തേട്ട പാട്ടുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അത് അതിനൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അത് സത്യം പറഞ്ഞാൽ അത് ഗാനമേളയ്ക്കെടുത്തതല്ലേ പാട്ടുകൾ ഹിറ്റ്? ഒരു പരിധിവരെ അങ്ങനെ ചേട്ടാ, പല പാട്ടുകളും ഹിറ്റ് ആവുന്നത് ഗാനമേളയിലും. ഇത് അവര് വയ്യാന്ന് പറയുമ്പോ ഞാൻ അത് ഒന്ന് ആലോചിച്ചു, അതെന്താ അങ്ങനെ? പിന്നെ ഞാൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടു ഒക്കെ ചെയ്തു. അങ്ങനെ ഗണത്തി വരുന്നതാണ് പാലപ്പുഴകളിലൊക്കെ. പിന്നെ ഈ ഓർക്കസ്ട്രേഷൻ ആളുകളെ മാക്സിമം അങ്ങനെ ഓവർ സിങ്കപ്പേറ്റഡ് ആയിട്ടോ അല്ല മനസ്സിലാകാത്ത രീതിയിലൊന്നും പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ സ്വബോധത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു തനതായ ഒരു ശൈലിയാണത്. പിന്നെ ഇപ്പം ആരെങ്കിലും നിന്ന് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
വളരെ ഈസി ആയിട്ട് ഒരു ദിവസം ഒരു 15 പാലപ്പൂ ചെയ്തിട്ട് പോകും. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശരത്തിന്റെ ഒരു പാട്ട് തന്നെ കേൾക്കാം, മംഗളങ്ങൾ അരുളും. ഈ ഒരു പാട്ട് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് രാജുവേട്ടൻ ഇതിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ അതിൽ അടുത്ത പ്രണയമാണ് നമ്മുടെ നിയാസും പാർവതിയും. അപ്പൊ അവർ രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരുമാണ്. അപ്പൊ അതില് ആ ഒരു വാച്ച് കൊടുക്കുന്നുണ്ട് ഈ പെൺകുട്ടി. അപ്പൊ ആ വാച്ചിലൊരു ഒരു മ്യൂസിക്കൽ സംഭവം ഉണ്ട്, അതാണ് ഇവരുടെ പ്രണയത്തിന്റെ ഒരു ബേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച്. അപ്പൊ അങ്ങനെ ഈ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഈ തം 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 തിം തം തം തിം തം ടം അത് ആദ്യം ചെയ്തിട്ട് അതിന് റെലവെന്റ് ആയിട്ടൊരു മെലഡി ചെയ്തതാണ് മംഗളങ്ങൾ അരുളും. അപ്പൊ അത് പിന്നെ ദാസേട്ടൻ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യാവ്. ആദ്യത്തെ പടമാണ് അനുരാഗമൂലും കിനാവിൽ കിളിപ്പാടുന്നത് അപരാധമായോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നത് അപരാധമായോ ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ നിഴലായിലാവിൻ മാറി വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളേ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്ര കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളേ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ. പാടാം നേടാം ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. ബിജു, വീട്ടിൽ ആരൊക്കെയുണ്ട് അത് ചോദിച്ചില്ലല്ലോ. വീട്ടിൽ ഞങ്ങള് 5 മക്കളാണ്, ഞാൻ 3-ാമനാണ്. ഞങ്ങള് 5 ആണുങ്ങളാണ്. 5 ആണുങ്ങളാണ്. അപ്പൊ അവിടെ ആരും അടികൂടാനൊന്നും വരത്തില്ല. മൂത്ത ചേട്ടൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. റിട്ടയർ ആയോ അദ്ദേഹം? ഇല്ല, റിട്ടയർഡ് ആയില്ല അദ്ദേഹം. 53-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു, അങ്ങനെ മരിച്ചുപോയി. രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ ആള് ഫോറസ്റ്റിലാണ്. മൂന്നാമത്തെ ആണ് ഞാൻ, ബിജു. നാലാമത്തെ റജി എന്ന് പറയും, റജി. പാട്ടുകാരനാണ്. ഇളയാൾ അവിടെ ടെമ്പററി പോസ്റ്റ്മാൻ ആയിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഇവിടെ. ശരി. വിവാഹം ഏത് വർഷമായിരുന്നു? കല്യാണം കഴിച്ചിട്ടില്ല. അത് വിശ്വസിക്കാൻ പറ്റത്തില്ല ബിജു. എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞോ ഇപ്പോ? കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, കഴിച്ചില്ല. ഇല്ല അണ്ണാ, ഞാൻ എനിക്കുള്ള ഒരു സംശയം ഞാൻ പറയട്ടെ. ഇപ്പൊ ഉള്ള ഈ പാട്ടുകാര് എന്ന് പറഞ്ഞ ചുമ്മാതൊക്കെ മണ്ഡലത്തിലായിട്ട് പാടിയാ പോലും അവരെ പ്രേമിക്കാൻ ഒരു 150 നല്ല കുട്ടികളോട് നിൽക്കുക, ഭ്രാന്തെടുത്തിട്ട്. ഇല്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് അണ്ണ, എനിക്കറിയാം അവൻ പ്രേമിക്കുന്ന പെണ്ണെ എനിക്ക് പരിചയപ്പെടുത്തി. ഈ അടുത്ത് ഓ നല്ലൊരു കൊച്ചു ഒരു ഇതിനൊക്കെ ഭ്രാന്തായി പോയെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അവർക്ക് ആ പാട്ട്, അവൻ്റെ ശബ്ദം, അതിലങ്ങ് അങ്ങ് ആകൃഷ്ടയായി പ്രേമിച്ചാണ് ആ കുട്ടി. അപ്പൊ ബിജു, ഇത്ര മനോഹരമായിട്ട് പാടുന്ന ഒരാള് ഇത്രയും നാളെങ്ങനെ രക്ഷപ്പെട്ടു? എന്താ കാര്യം ഇതിന്റെ? ഞാൻ കല്യാണം കുറെയൊക്കെ പെണ്ണ് കണ്ട് നടന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ. അന്നൊക്കെ കുറച്ച് ഗാനമേളയുടെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈ ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടുമ്പുറമാണല്ലോ, അപ്പൊ ഈ ഒരു ഗായകൻ എന്ന നിലയിൽ അവർക്ക് അത്ര ഏറെ വരുമാനമില്ല. ഒരു സീസൺ ആകുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി സ്വാഭാവികമായിട്ടുണ്ട്. അവര് പെണ്ണിന്റെ സുരക്ഷിതത്വമാണല്ലോ അവരുടെ. അപ്പൊ അങ്ങനെ കുറച്ച് രക്ഷകർത്താക്കൾ ആ കുട്ടിയെ നിങ്ങളുടെ കൂടെ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, സാമ്പത്തികം ഉണ്ടോ? അതാണോ? അതോ അല്ല, അത് മാത്രമാണോ ഇത്രയും നാള്?
പിന്നെ ഞാനായിട്ട് അത് പുറകോട്ടങ്ങ് മാറി. ഞാനങ്ങനെ വീട്ടുകാരും അങ്ങനെ നിർബന്ധിക്കാതായി. ശരി ബിജു, ഞാൻ എൻ്റെ ഒരു സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ്, ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല? പ്രണയമൊക്കെ ഉണ്ടായി, അത് അങ്ങനെ പിന്നെ ഉണ്ട്, കോളേജ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോളേജ് പ്രണയം മാത്രം, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ തീരുമാനിച്ചോ ഇനി കെട്ടുന്നില്ല എന്ന്? അത് തീർത്ത് പറയാൻ ആയിട്ടില്ല, അതൊരു കോമൺ ആയിട്ട് നിർത്തിയേക്കുക. വേണേ പറയാം, ചിലപ്പം ഞാനങ്ങനെ തീർത്ത്. അല്ല, ഇപ്പൊ എന്ത് വർക്കാ ചെയ്യുന്നേ? കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ട്? എവിടെ? നാട്ടിൽ തന്നെ. നാട്ടില്? പിന്നെ ചെറിയ ചെറിയ റെക്കോർഡിംഗ് ഒക്കെ വല്ലപ്പോഴും കിട്ടും. ഒരു കുട്ടിയെ സംരക്ഷിക്കാനുള്ള പൈസ ഒക്കെ എന്തായാലും ബിജുവിന്റെ ഉണ്ട് ഇപ്പൊ തൽക്കാലം. എന്തായാലും മനസ്സുകൊണ്ട് കുറെ തയ്യാറെടുപ്പുകൾ ബിജുവിന്റെ ഉണ്ട്. അതുകൊണ്ട് മാനസ് നിലയിൽ എന്നൊരു പാട്ടുണ്ട്, ബ്യൂട്ടിഫുൾ സോങ് ആണ് അത്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മാനസനിലയിൽ പൊന്ന
കോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി ഭാവനയാകും പൂവനി നീനക്കായി വേദിക പണി ഉയർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണി ഉയർത്തി എന്തൊരു പാട്ട്. ഞാനൊരു ഓർക്കുകയായിരുന്നു, കാരണം ഇങ്ങനെയുള്ള വലിയ വലിയ ലെജൻഡ്സ് എല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോയി. അവർ പോയെങ്കിലും അവരോരോ നക്ഷത്രങ്ങളായിട്ട് നമ്മുടെ ആകാശത്ത് നിന്ന് ഞാൻ കണ്ണടച്ചിരുന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ അവരൊക്കെ ഓരോ നക്ഷത്ര തിളങ്ങുന്ന നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് നിന്ന് അവരൊരു പക്ഷേ നമ്മളൊക്കെ പാടുന്നത് ആസ്വദിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു തീരാ നഷ്ടമാണ് ഇതുപോലത്തെ ലെജൻഡ്സ്. ഈ പാട്ടൊക്കെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഫാന്റാസ്റ്റിക് ബിജു, അത് മനോഹരമായിട്ട് പാടിയതുകൊണ്ടാണ് നമുക്ക് ഇത്ര എനിക്ക് പറയേണ്ടി വന്നത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, മനോഹരമാണ്. ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ള അനുഭവം? വിഷമിപ്പിച്ചത് അമ്മയുടെ മരണവും ചേട്ടന്റെ മരണവും തന്നെയാണ്. കലാരംഗത്തു നിന്നുള്ള അങ്ങനെ വലിയ വിഷമിപ്പിക്കലൊന്നും ഉണ്ടായില്ല. നമ്മളെ ചില മെഗാ ഷോയ്ക്കൊക്കെ നമ്മളെ വിളിക്കും, വലിയ താരങ്ങളൊക്കെ ഉള്ള താരം മീൻസ് മിമിക്രി ലെവലിലൊക്കെ ഉള്ള വലിയ താരങ്ങളൊക്കെ ഉള്ള മെലഡി പാടാ പ്രേം തുടങ്ങി വലിയ സ്റ്റാർട്ടപ്പൊക്കെ ആയി വലിയ ഒക്കെ ആയി പ്രേം ബിജു ഇനി മെലഡി പോകത്തില്ല, നമ്മൾ മെലഡി ആണല്ലോ പാടുന്നത്, ബിജു മെലഡി ഇനി പോകത്തില്ല, അടിപൊളി പോകും ബിജു. അപ്പം നമ്മൾ ഒന്നോ രണ്ടോ മെലഡി മെഗാ ഷോയ്ക്ക് അധികം പാട്ട് പാടണ്ടല്ലോ, അപ്പൊ അങ്ങനെ നമ്മളെ പാടാതെ ഞാൻ പക്ഷെ പൈസ മേടിക്കും അത് വേറെ കാര്യം. അത് നല്ല കാര്യം കേട്ടോ. തീർച്ചയായും ബിജു ഏതോ ഒരു ഗാനമേളയ്ക്ക് പാടിയിട്ട് ആള് മാറിയിട്ട് അടിക്കാൻ വന്നൊക്കെ കേട്ടിടയ്ക്കുണ്ടായ ഒരു സംഭവമാണ്. ഈ ഒരു കഴിഞ്ഞ ഈ സീസണിൽ തന്നെ അമ്പലത്തിനോട് അമ്പലത്തിന്റെ നടക്ക് മുമ്പിൽ തന്നെയാണ് സ്റ്റേജ്. അപ്പൊ അവിടെ കുറെ ചെറുപ്പക്കാർ പിള്ളേർ ഈ അടിപൊളി പാട്ടിന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അത് അമ്പലത്തിന്റെ മുറ്റത്തായോണ്ട് ഇവർക്ക് കമ്മിറ്റിക്കാർക്ക് ഇച്ചിരി ദേഷ്യമുണ്ട്. അന്ന് ഞാൻ സ്റ്റേജിൽ ഒരു വൈറ്റ് കുർത്തയും ഒരു നീല ജീൻസ് ഒക്കെ ഇട്ടാൽ അതേ വേഷത്തിലുള്ള ഒരു കമ്മിറ്റിക്കാരൻ സ്റ്റേജിൽ വന്നിട്ട് ഞങ്ങളുടെ ഗാനയുടെ ഇടയ്ക്ക് ഇനി നിങ്ങൾ ഇവിടെ ഡാൻസ് കളിച്ചാൽ ഞാൻ അത് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും, ചിലപ്പം ഞങ്ങളുടെ നിയന്ത്രണം തെറ്റും എന്നൊക്കെ വളരെ അവർ ഭയങ്കര കൂവലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടായി രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ സ്റ്റേജിലേക്ക് ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി ഒരാൾ വന്നു, ഇടേ ഇങ്ങനെ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഇനി പാട്ട് വല്ല ആവശ്യപ്പെടാനോ അല്ല, ഞാൻ പറഞ്ഞു എന്തോ ചേട്ടാ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു പാട്ട് ഞങ്ങൾ പറയാം. ഇനി വന്നേ ആദ്യം ഇങ്ങി വന്നേന്ന് പറഞ്ഞു ഞാൻ, ഇങ്ങി വാടാ എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ചോദിച്ചു നീ ഇവിടെ വെല്ലുവിളിക്കില്ലേ ഇവിടെ പാടാൻ വന്നില്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഞാനല്ല. അവർ സമ്മതിക്കത്തില്ല, പുള്ളി അടിക്കാനൊക്കെ ഓങ്ങുന്ന പോലെയൊക്കെ കാണിച്ചു. ഞാൻ നിന്ന് വേർത്തു പോയി, കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം. പിന്നെ കുറെ കഴിയുമ്പോൾ പുള്ളി തുണിയൊന്നും ഇല്ലാതെ അവിടെ കിടക്കുന്നതാണ്, ആരാണ്ടൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനൊരു സംഭവം. അപ്പോൾ എന്തായാലും ബിജു നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ, കുറേ വിശേഷങ്ങൾ. എന്തായാലും ഉടൻ തന്നെ വിവാഹിതനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാം, ഞങ്ങൾ പറഞ്ഞ തെറ്റാണേ തിരിച്ചെടുത്തിരിക്കുന്നത്. ബിജുവിന് അമൃത ടി വി നൽകുന്ന ഒരു ആദരമുണ്ട്, ആ ആദരം നൽകാൻ ഞാൻ ശരത്തിനെ ക്ഷണിക്കുകയാണ്. ബിജു മാങ്കോടിന് അമൃത ടി വി നൽകുന്ന ഒരാദരം. ശരത്തെ ഒരുപാട് താങ്ക്സ് പറയാം, നന്ദി. കാരണം അല്ല, യുവർ പ്രസൻസ് വാസ് ഗ്രേറ്റ്. ഒരു ശരത്തിന്റെ സാമീപ്യം എന്ന് പറയുമ്പോൾ ശരത്തിന്റെ പാട്ടുകൾ പാടി, മാത്രമല്ല ശരത്ത് ഒരുപാട് പാട്ടുകൾ പാടി, രസകരമായ കുറെ എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ടു.
എടാ കുറേ സന്തോഷം. എന്നെ ഈ ഒരു വേദിയിൽ വിളിച്ചതിന് പ്രത്യേകിച്ച് അമൃത ടിവിയോടും എൻ്റെ അണ്ണാച്ചി എം ജി അണ്ണനോടും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശരത്. താങ്ക് യു വെരി മച്ച്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും നമുക്ക് കാണാം അടുത്ത വ്യാഴാഴ്ച രാത്രി 8:30 മണിക്ക്. കാണണം. Till then, good night, sweet dreams.